നമ്മള് പറയുന്ന പ്രൈസ് അത് ലാസ്റ്റ് പ്രൈസ് ആണ്. അതിന്റെ മേലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വരുന്ന ഒരു ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മള് അക്ബർ വീഡിയോ നമ്മളെ ചാനലിന്റെ വീഡിയോ വന്നിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോ ആ പ്രൈസിന് സാധനം അവൈലബിൾ അല്ലേ എന്നുള്ളത് മാത്രം ചോദിക്കുക. അപ്പൊ അതേ പ്രൈസ് അതേ പ്രത്യേകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസിന് സാധനം തരും. ഇസിം എനിക്ക് തോന്നുന്നു അവിടെ പോസിബിൾ അല്ല. ഇസിം ഒരുപാട് ആൾക്കാർ ചോദിച്ചു വന്നിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇസിമിന്റെ ലോക്കിന്റെ യാതൊരു പ്രശ്നങ്ങളും നിലവിൽ ഇപ്പൊ ഇല്ല. എല്ലാവർക്കും എടുക്കാം. നിലവിൽ ഇതിന് മുന്നേ വന്ന എല്ലാവരും ഇസിമിന്റെ പ്രശ്നവും തീർന്നിട്ടുണ്ട്. അപ്പൊ ഇസിം എടുക്കുന്നവർക്ക് പെട്ടെന്നൊരു പേടിന്റെ കാര്യം ഒന്നും ആവശ്യമില്ല. ഐപാഡ് 10, ഐപാഡ് 11, ഐപാഡ് 12.9 inch എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ മാക്ബുക്ക് അവൈലബിൾ ആണ്. മാക്ബുക്ക് എയർ M1, മാക്ബുക്ക് എയർ M2, അതേപോലെ മാക്ബുക്ക് പ്രോ എല്ലാം അവൈലബിൾ ആണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രൈസ് 13 mini അവൈലബിൾ ഉണ്ട്. ഐഫോൺ 13 അവൈലബിൾ ഉണ്ട്. 13 Pro Max അവൈലബിൾ ആണ്. 13 Pro Max ചെറിയ പ്രൈസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എയർപോഡ് പ്രോ, എയർപോഡ് 3, എയർപോഡ് 3, എയർപോഡ് 2 അല്ല. ഹലോ മച്ചാ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോളി. ഇത് നമ്മൾ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് സാധാരണ കൊടുക്കല് 5 ദിവസം അങ്ങനത്തെ ഓഫർ ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ആ ടൈമിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ചിലർ കോൺടാക്ട് ചെയ്യുന്ന ആ ഓഫർ ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ്, അതായത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തുള്ളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നേരെ വീട്ടിലടക്കം. ഞാൻ ഇവരുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ ബർദുബായ് നമ്മുടെ ആൽഫ രജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ സ്ക്രീൻ ഫോക്കസ് ഷോപ്പ് വരുന്നത്. പിന്നെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക. മാക്സിമം കോൾ ചെയ്യുക. ഒരുപാട് പേരോട് പറയാനുള്ള മാക്സിമം നിങ്ങൾ കോൾ ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലൈ കിട്ടാൻ ലേറ്റ് ആകും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണല്ല, റീപ്ലൈ തരാത്തതുകൊണ്ടല്ല. നിങ്ങൾ മാക്സിമം കോൾ ചെയ്യുക അർജന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഡിലേ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഷെൽഫ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. നിങ്ങൾ ഇവിടെ നമുക്ക് നല്ലല്ല, നമ്മളെ ആ ഒരു ഷെൽഫ് മാറിയെന്ന് പറയണം. ഓക്കെ, നമ്മളെ ഇതിപ്പോ എന്താ ചേഞ്ച് ചെയ്ത സംഭവം? സംഭവം ആൾക്കാർക്ക് കംപ്ലൈന്റ് അടിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ ആ ഒരു നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. കാരണം എന്താ ഷെൽഫ് നമുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്കിന്ന് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് തുടങ്ങിയല്ലേ. അപ്പോ പറയാനൊന്നുമില്ല. നമ്മള് പറയുന്ന പ്രൈസ് അത് ലാസ്റ്റ് പ്രൈസ് ആണ്. അതിന്റെ മേലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വരുന്ന ഒരു ചെയ്യേണ്ട കാര്യം വെച്ചാല് നമ്മള് അക്ബർ വീഡിയോ നമ്മളെ ചാനലിന്റെ വീഡിയോ വന്നിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോ ആ പ്രൈസിന് സാധനം അവൈലബിൾ അല്ലേ എന്നുള്ളത് മാത്രം ചോദിക്കുക. അപ്പൊ അതേ പ്രൈസ് അതേ പ്രത്യേകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസിന് സാധനം തരും. നമ്മൾ 10-50 rupees കൂട്ടി പറയും. ആണ്ടേ കളിക്കല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, പ്രൈസ് നിങ്ങൾ പറയുക, ആ പ്രൈസിന് നമ്മൾ സാധനം തരും. അങ്ങനെയുള്ള കളി, അതാണ് കളി. അപ്പൊ കളിയിലേക്ക് പോവാ. ഐഫോൺ 14 128 GB, ഐഫോൺ 14 128 GB 2550 US വരുന്നുണ്ട്. ഏതായ US വരുന്നുണ്ട്, രണ്ട് ഈസം ഉള്ള വരുന്നുണ്ട്. ഓക്കെ, 14 128 GB ജപ്പാൻ, ഹോങ്കോങ്, അതായത് ഫിസിക്കൽ ഡബിൾ സിം കാർഡ് എല്ലാം 2690 dirhams. 2690 dirhams ഐഫോൺ 14 128 GB ഫിസിക്കൽ സിം ഉള്ള ഓപ്ഷൻ. അത് നിങ്ങൾ 2 duo 1 duo ഇനി 3 duo എത്ര വേണ്ടിട്ടുള്ളി. ഓക്കെ, 14 256 GB US വരുന്നിലേക്ക് വരുമ്പോ 2850 dirhams. അത് ജപ്പാനിലേക്ക് വരുമ്പോ ജപ്പാനോ TRAO ഫിസിക്കൽ സിം ഉള്ള നിങ്ങൾ ഏത് വരുന്ന എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 256 GB 3200 dirhams അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ 14 128 256. ഇനി 512 ലേക്ക് വരുവാണെങ്കിൽ 3100 dirhamsന് ഈ സിം അവൈലബിൾ ആണ്. 3550 dirhamsന് നിങ്ങൾക്ക് ഫിസിക്കൽ സിം അവൈലബിൾ ആണ്. 14 512 GB അവൈലബിൾ ഇനി മേലോട്ടില്ല. ഓക്കെ, 14 Plus ലേക്ക് വരുവാണെങ്കിൽ US ഇവന്റിലേക്ക് വരുമ്പോൾ 14 Plus 128 GB 2800 dirhams. 2800 dirhamsന് എല്ലാ കളറും അവൈലബിൾ ആണ്. രണ്ടു ഈ സിം ആണ്. അത് 2800 വന്നിട്ട് പാഞ്ഞു വന്നിട്ട് നമുക്ക് സിം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിം ഇട്ട് തരാൻ നമുക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പൊ സിമ്മിന്റെ പേരിലേക്ക് പോവാണെങ്കിൽ 3100 dirhams, 3050 dirhams, 50 dirhams ഡിസ്കൗണ്ട്. 3050 dirhamsന് ഫിസിക്കൽ സിം ഉള്ള ഏത് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് TRA വേണേ TRA എടുക്കാം, ഇനി ജപ്പാൻ വേണേ ജപ്പാൻ എടുക്കാം. ഓക്കെ, 14 Plus 256 GB ലേക്ക്
വരികയാണെങ്കിൽ 3150 ഡ്രംസിന് യുഎസ് വേരിയന്റ്. യുഎസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഈസം ഉള്ള വേരിയന്റ് ആണ്. ഓക്കെ, അപ്പോ യുഎസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ജപ്പാൻ അല്ല. ഫിസിക്കൽ സിം കാർഡിലേക്ക് വരുമ്പോ 3390 ഡ്രംസ്, 3390 നിങ്ങൾക്ക് ജപ്പാനോ അല്ലെങ്കിൽ എന്താ വേണ്ടത് തരും. ഓക്കെ, 14+ കളർ എല്ലാം അവൈലബിൾ ആണ്, പെട്ടെന്ന് പോകുന്ന പോലെ. 14+ 512 വരുമ്പോ എത്ര പ്രൈസ് വരിക? 512 ഈസിമിലേക്ക് വരുമ്പോ 3300 ദിറംസ് നിങ്ങൾക്ക് 512 GB അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയ പ്രൈസ് 3370 ഇന്ത്യൻ രൂപ ഉള്ളു. അപ്പോ 14+ 512 പ്രൈസ് ആണ് പറഞ്ഞത്. 14+ നിങ്ങൾ 512 GB ഫിസിക്കൽ സിമ്മിലേക്ക് വരികയാണെങ്കിൽ അത് 3900 അവൈലബിൾ ആണ്. 3900 ദിറംസ്. അപ്പൊ 14+ രണ്ടും കഴിഞ്ഞില്ല, നമുക്ക് നേരെ രാജാവിലേക്ക് വരാം. ഇപ്പൊ 14+ ഒരുപാട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതേ പ്രൈസിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്നതും. അപ്പൊ നമ്മൾ അതിനൊന്നും പറയാൻ പറ്റില്ല, കാരണം 14 ബേസിക് മോഡലിന് വലിയ പ്രൈസിന്റെ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു 3000 റുപ്യൻ്റെ വ്യത്യാസം ഉണ്ടാവും. 4000 റുപ്യൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ബേസിക് മോഡലിന് വലിയ വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾ വേരിയന്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് നോക്കിയിട്ട് എടുക്കുക. യുഎസ് വേരിയന്റ് നിനക്ക് നാട്ടിൽ എന്തായാലും കിട്ടില്ല. ഈസം ഉള്ള നാട്ടിൽ വാങ്ങാൻ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ബാക്കിയെല്ലാം സ്പെക്കല്ലുള്ളൂ. ഈസിം എനിക്ക് തോന്നുന്നു അവിടെ പോസിബിൾ അല്ല. ഈസിം ഒരുപാട് ആൾക്കാർ ചോദിച്ചു വന്നിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഈസിമിന്റെ ലോക്കിന്റെ യാതൊരു പ്രശ്നങ്ങളും നിലവിൽ ഇപ്പൊ ഇല്ല, എല്ലാവർക്കും എടുക്കാം. നിലവിൽ ഇതിന് മുന്നേ വന്ന എല്ലാവരും ഈസിമിന്റെ പ്രശ്നവും തീർന്നിട്ടുണ്ട്. അപ്പൊ ഈസിം എടുക്കുന്നവർക്ക് പെട്ടെന്നൊരു പേടിന്റെ കാര്യമൊന്നും ആവശ്യമില്ല. ഉണ്ടല്ലോടാ. അപ്പോ 14 Pro 128 GB യുഎസ് വേരിയന്റ് ഈസിമിലേക്ക് വരികയാണെങ്കിൽ 3500 അവൈലബിൾ ആണ്. 3500 ദിറംസ് 14 Pro 128 GB യുഎസ് വേരിയന്റ്. അതിൽ നമ്മൾ TRA-യിലേക്കും ജപ്പാനിലേക്ക് വരുമ്പോൾ 3650 ദിറംസ് ആണ്, 3650. അതിൽ നമ്മൾ ഫിസിക്കൽ സിം കാർഡിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറയും, 3525 ദിറംസ്. രണ്ട് സിം നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടിടാം. ഓക്കെ, 14 Pro 128 കഴിഞ്ഞില്ല, 14 Pro 256 വരികയാണെങ്കിൽ യുഎസ് വേരിയന്റിലേക്ക് വരുമ്പോൾ 3775 ദിറംസിന് 14 Pro യുഎസ് വേരിയന്റ് ഈസിം അവൈലബിൾ ആണ്. 14 Pro 128 GB കഴിഞ്ഞ് ഇപ്പൊ 256 ഈസിം കഴിഞ്ഞു. 14 Pro 256 ഫിസിക്കൽ സിം കാർഡ് ജപ്പാനും TRA-യിലേക്ക് വരികയാണെങ്കിൽ 3990 ദിറംസ്. 3990 ദിറംസ്. അത് നമ്മൾ എന്താക്കുന്ന TRA-യിലേക്ക് വരുമ്പോൾ ജസ്റ്റ് പ്രൈസ് ഒന്ന് കാരും 4000 ദിറംസ്. ഓക്കെ, അത് നമ്മൾ ഫിസിക്കൽ സിം രണ്ട് സിം ഇടുന്നാണെങ്കിലോ വില ഒന്ന് കുറയും. പണ്ടത്ത് കൂടുതലല്ലേ, ഇപ്പൊ ഒന്ന് കുറയും. അതായത് 2 ഫിസിക്കൽ സിം കാർഡിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ പർപ്പിൾ കളർ 3900, ബാക്കിയുള്ള എല്ലാ കളറും നിങ്ങൾക്ക് 3850 ദിറംസിന് അവൈലബിൾ ആണ്. 38.50 കഴിഞ്ഞ് നമ്മൾ 38.90 കൊടുത്തത്, വീണ്ടും പ്രൈസ് കുറഞ്ഞ് 38.50 വരും. 14 Pro 512 വരികയാണെങ്കിൽ ഈസിമിലേക്ക് വരുമ്പോൾ 4300 ദിറംസിന് 512 GB അവൈലബിൾ ആണ്. 14 Pro ഈസിമ 512 GB എല്ലാ സ്പെക്കും ഉണ്ട്. അപ്പുറത്തും ഇപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇല്ല, ഇനി പറയുന്നു കേട്ടോ, യുഎസ് വേരിയന്റ് ആണ്. 14 Pro യുഎസ് വേരിയന്റ് 512 GB, പർപ്പിൾ എടുത്തോ, ബ്ലാക്ക് എടുത്തോ, ഗോൾഡ് എടുത്തോ, വൈറ്റ് എടുത്തോ, കളറിൽ കളിയില്ല. ഓക്കെ, 4300 റംസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നേരെ എന്താകുന്നത്, ഫിസിക്കൽ സിമ്മിലേക്ക് മാറുകയാണെങ്കിൽ ജപ്പാൻ TRA-യിലേക്ക് വരുമ്പോൾ 4900 പ്രൈസ് മാറും. 4900 നിങ്ങൾക്ക് എന്താക്കും തരും, നമ്മൾ ജപ്പാൻ തരും, TRA തരും, ഇനി ഫിസിക്കൽ ഡബിൾ സിം കാർഡ് വേണേൽ അതും തരും. അപ്പൊ 14 Pro 512 GB കഴിഞ്ഞ് 1 TB-യിലേക്ക് മാറുമ്പോൾ യുഎസ് വേരിയന്റിലേക്ക് വരികയാണെങ്കിൽ യുഎസിന്റെ ബെസ്റ്റ് പ്രൈസ് വരുന്നത് 4900 4900 യുഎസ് 1 TB ഉണ്ടാവുമോ നിങ്ങൾക്ക്. 1 TB ഫിസിക്കൽ സിമ്മിലേക്ക് വരുമ്പോൾ അത് പ്രൈസ് വരുന്നത് 5400 ആണ്, 5400 ദിറംസിന് 14 Pro 1 TB എല്ലാ സ്പെക്കും നിങ്ങൾക്ക് വരും. ഓക്കെ, 14 Pro കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 14 Pro Max ആണ്. 14 Pro Max-ലേക്ക് വരികയാണെങ്കിൽ 128 GB യുഎസ് വരുന്നുണ്ട്, 3700 അവൈലബിൾ ആണ് കേട്ടോ. 3700 14 Pro Max 128 GB യുഎസ് വരുന്നുണ്ട്. രണ്ട് സിമ്മും ഈ സിം ആയിട്ടുള്ള വരുന്നുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, എല്ലാ കളറും അവൈലബിൾ ഉണ്ട്. 14 Pro Max നേരെ ഫിസിക്കൽ സിമ്മിലേക്ക് വരുമ്പോൾ 128 GB പ്രൈസ് 3975 ആണ്. 14 Pro Max ഫിസിക്കൽ സിം ആയിട്ടുള്ള വേരിയന്റിലേക്ക് വരുമ്പോൾ അത് ഡബിൾ സിം കാർഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് 3850 കുറഞ്ഞു. ഓക്കെ, ഇനി 14 Pro Max നമ്മൾ 256 GB വരികയാണെങ്കിൽ യുഎസ് വേരിയന്റിലേക്ക് വരുമ്പോൾ 256 GB ബെസ്റ്റ് പ്രൈസ് വരുന്നത്, അതിൽ 256 GB പർപ്പിളിന് മാത്രം കുറച്ച് പ്രൈസ് കൂടും. 4050 റംസിന് പർപ്പിളും ബാക്കിയുള്ള എല്ലാ സാധനവും 3875
38 75 നിങ്ങൾക്ക് ഗോൾഡും ബ്ലാക്കും സിൽവറും എല്ലാം തരും. പർപ്പിളാണ്, പർപ്പിളിലേക്ക് വരുമ്പോൾ 4,500 ദിർഹംസ് വരും. യുഎസ് വരുന്നുണ്ട്. അത് നമ്മൾ TRA ജപ്പാനിലേക്ക് വരികയാണെങ്കിൽ 4,300 ദിർഹംസിന് TRA-യും 4,250 ദിർഹംസിന് ജപ്പാനും 4,200 ദിർഹംസിന് നമ്മൾ ഫിസിക്കൽ ഡബിൾ സിം കാർഡ് അവൈലബിൾ ആണ്. 14 Pro Max 512 GB വരികയാണെങ്കിൽ യുഎസ് വേരിയന്റിലേക്ക് വരുമ്പോൾ 4,700 ദിർഹംസിന് 512 GB അവൈലബിൾ ആണ്. 4,700 ദിർഹംസ് 14 Pro Max യുഎസ് വേരിയന്റ് അവൈലബിൾ ആണ്. 14 Pro Max 512 GB ജപ്പാനിലേക്കും TRA-യിലേക്കും വരുമ്പോൾ TRA എടുക്കുമ്പോൾ 5,250 ദിർഹംസും ജപ്പാൻ എടുക്കുമ്പോൾ 5,150 ദിർഹംസും, അത് നിങ്ങൾ ഫിസിക്കൽ ഡബിൾ സിം കാർഡ് എടുക്കുമ്പോൾ 4,900 ദിർഹംസും. 14 Pro Max 1 TB വരുമ്പോൾ 14 Pro 4,900 നിങ്ങൾക്ക് യുഎസ് അവൈലബിൾ ആണ്. 4,900 1 TB ഓക്കെ. അപ്പോ 5,750 ദിർഹംസിന് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സ്പെക്കും ഉണ്ട്. TRA ഒഴികെ TRA ആകുമ്പോൾ 6,000 ദിർഹംസ് വരും. 1 TB 14 Pro Max ഏതാ 1 TB ഡോൾ സിമ്മിന്റെ സെയിം പ്രൈസ് ആണ്, അതായത് 5,900. ഐപാഡ് 9th, ഐപാഡ് 10, ഐപാഡ് 11, ഐപാഡ് 12.9 inch എല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് 9 ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,025 ദിർഹംസ്. ഐപാഡ് 10 വന്നു കഴിഞ്ഞാൽ 256 GB 64 GB വൈഫൈ വേരിയന്റ് രണ്ടും ഉണ്ട്. 64 GB വരുന്നത് 1,600 ദിർഹംസും 256 GB വരുന്നത് 2,050 ദിർഹംസുമാണ്. ഐപാഡ് 11 Pro-യിലേക്ക് വരുമോ, 11 inch ഐപാഡ് പ്രോ 11 inch 128 GB M2 ചിപ്പ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഐപാഡ് പ്രോ പുതിയ വേരിയന്റ് കേട്ടോ, ഐപാഡ് പ്രോ 11 inch 4th generation 128 GB M2 ചിപ്പ് പുതിയ സാധനം, സെല്ലുലാർ വിത്ത് വൈഫൈ 128 GB 3,200 ദിർഹംസ് ഓക്കെ. അതേപോലെ ഐപാഡ് 12.9 inch അവൈലബിൾ ആണ്. ഐപാഡ് 12.9 inch അതേപോലെ സെല്ലുലാർ വൈഫൈ രണ്ടും അവൈലബിൾ ആണ്. വൈഫൈ ഞങ്ങൾക്ക് 12.9 inch 3,950 4,700 ദിർഹംസിന് അതിൻ്റെ M2 GB വിത്ത് സെല്ലുലാറും അവൈലബിൾ ആണ് ഓക്കെ. അതേപോലെ മാക്ബുക്ക് അവൈലബിൾ ആണ്. മാക്ബുക്ക് എയർ M1, മാക്ബുക്ക് എയർ M2, അതേപോലെ മാക്ബുക്ക് പ്രോ എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ മാക്ബുക്ക് എയറിൽ പുതിയ വന്ന 15 inch സാധനം അവൈലബിൾ ഉണ്ട്. എല്ലാ സാധനവും നമ്മൾ അക്ബർ വന്നതിന് ശേഷം വെച്ചിക്കുന്ന പറയാം അല്ലേ. മാക്ബുക്ക് എയർ പുതിയ സാധനം 15 inch M2 ചിപ്പ്, കളറ് ബ്ലാക്ക്, സിൽവർ, ഗോൾഡ് അവൈലബിൾ ആണ്. മാക്ബുക്ക് എയർ 8 GB 8 GB റാമു 256 GB 4,700 ദിർഹംസിന് സാധനം അവൈലബിൾ ഉണ്ട് മോനെ. സ്ക്രീൻ ഫോക്കസിൽ പെട്ടെന്ന് പോകുന്നോളി. മാക്ബുക്ക് എയർ 15 inch നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്, ബെസ്റ്റ് ഓഫർ ആണ്. അതേപോലെ മാക്ബുക്ക് എയർ M1 ചിപ്പ് 256 2,850 ദിർഹംസിനും മാക്ബുക്ക് എയർ M2 3,800 ദിർഹംസിന് അവൈലബിൾ ആണ്. 2,850 M1-നും 3,800 ദിർഹംസ് M2 ചിപ്പിനും മാക്ബുക്ക് എയറിന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് പോകുന്നോളി. ഇൻഷാല്ലാ എല്ലാ സാധനവും പറഞ്ഞിരിക്കുന്നു കേൾക്കുന്നില്ലേ, അല്ലോ ഓക്കെ അല്ലേ. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രൈസ്. 13 mini അവൈലബിൾ ഉണ്ട്, ഐഫോൺ 13 അവൈലബിൾ ഉണ്ട്, 13 Pro Max അവൈലബിൾ ആണ്. 13 Pro Max ചെറിയ പ്രൈസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 13 Pro Max 256 GB പ്രൈസ് വരുന്നത് 3,680 റംസ്, 3,680 256 GB. 13 Pro 3,250 128, 13 2 300, അതേപോലെ 13 mini 128 256 രണ്ടും ഉണ്ട്. 13 mini 128 2,000 ദിർഹംസും 256 2,625 ദിർഹംസ്. അതേപോലെ 12 64 GB അവൈലബിൾ ഉണ്ട്. ബജറ്റഡ് ഫോൺ ഐഫോൺ എന്നെല്ലാം പറയാം അല്ലേ. ഐഫോൺ 12 64 GB 1,600 ദിർഹംസ്. ഐഫോൺ 11 128 GB 1,775 ദിർഹംസ്. അപ്പൊ എല്ലാം പുതിയത് അപ്പൊ ഏറെക്കുറെ എല്ലാം ഇല്ല. അപ്പൊ ഏറെക്കുറെ ഇൻഷാല്ലാ. അപ്പൊ പൊളിക്ക പെട്ടെന്ന് പോരാ. എയർപോഡ് പ്രോ, എയർപോഡ് 3, എയർപോഡ് 3, എയർപോഡ് 2 അല്ല, എയർപോഡ് പ്രോ 2 ലേറ്റസ്റ്റ് 745 ദിർഹംസ്, എയർപോഡ് 2 395, എയർപോഡ് 3 575 ദിർഹംസ്. അപ്പൊ ഇൻഷാല്ലാ വീഡിയോ കണ്ടിട്ട് പ്രൈസ് ഇഷ്ടപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് വിളിക്കുക, മെസ്സേജ് അയക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതേപോലെ പൊളിച്ചിട്ടുള്ള ഗംഭീര വീഡിയോ ആയിട്ട് നിങ്ങളാണ് താരങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലത്തെ പ്രൈസിന് നമ്മൾ സാധനം തരും. അപ്പോൾ പെട്ടെന്ന് പോകുന്നോളി. ബർദുബായി മീന ബസാറ് അസ്റ്റോറിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഷറഫ് ഡിജിൻ്റെ മുന്നിലായിട്ട് സ്ക്രീൻ ഫോക്കസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം പ്രൈസ് പുതിയ പുതിയ പ്രൈസ് ആയിട്ട് നമ്മൾ പറന്നു വരും. അതുവരക്കും വീണ്ടും ബൈ ബൈ.